ഓണത്തിന് ഇത്തവണയും ഓൺലൈൻ പുലിക്കളി നടത്താൻ തീരുമാനം. അയ്യന്തോൾ ദേശമാണ് വെർച്വൽ പുലിക്കളി നടത്തുക. പൊതുജനത്തെ പൂർണ്ണമായും ഒഴിവാക്കും. പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവോണം കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ പുലികൾ ഇറങ്ങുക. തൃശൂരുകാരുടെ ഓണാഘോഷത്തിൻ്റെ പരിസമാപ്തി ഈ പുലിക്കളികളോടുകൂടിയാണ്. ഇത്തവണ എന്നാൽ സ്വരാജ് റൗണ്ടിൽ പുലികൾ ഇറങ്ങില്ല. കഴിഞ്ഞ വർഷത്തേതുപോലെ വെർച്വലായി തന്നെയാണ് പുലിക്കൂട്ടം ഇറങ്ങുക. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ദേശക്കാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഓൺലൈനായിട്ട് നമ്മളൊക്കെ പുലികൾ കളി കണ്ടതാണ്. ഇത്തവണ അത് എങ്ങനെയായിരിക്കും? ഇപ്രാവശ്യവും പുലികളെല്ലാവരും തയ്യാറാണ്. അയ്യന്തോൾ ദേശം തയ്യാറാണ്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ അധികൃതർ ഗവൺമെൻറ് അധികൃതരുടെ അപ്രൂവലോടുകൂടി എല്ലാവരുടെയും അപ്രൂവലോടുകൂടിയിട്ട് ഓൺലൈനായിട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോഴും വെർച്വൽ പുലിക്കളി നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കഴിഞ്ഞ തവണ പല സ്ഥലങ്ങളിൽ പുലികൾ കളിക്കായിരുന്നുള്ളൂ, ഇത്തവണ അതിന് വ്യത്യാസമുണ്ടോ? ഇല്ല, ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കൂട്ടം കൂടരുത് എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പുലികൾ ഒരിക്കലും ഇതിനൊരു കോവിഡിൻ്റെ വ്യാപനത്തിന് കാരണമാകില്ല എന്നത് ഞങ്ങളെ അഷുവർ ചെയ്യും. അതുമാത്രമല്ല, ഇതുപോലെ വീടുകളിൽ ഇരുന്നു കൊണ്ടാണോ അല്ലെങ്കിൽ നാലു പേരോ അഞ്ചു പേരോ വെച്ചിട്ടാണോ എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കാരണം അതിന് തീർച്ചയായിട്ടും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ ഗവൺമെൻറ് അധികൃതരുടെയും അഭിപ്രായവും അവരുടെ നിർദ്ദേശങ്ങളും അപ്രൂവലും നമുക്ക് ആവശ്യമാണ്. പൊതുജനത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടാണോ? അല്ല, ഞങ്ങൾ തൃശ്ശൂർ പൂരം എങ്ങനെയാണ് ഈ തവണ നടത്തിയത്? ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് നടത്തിയത്. ഈ പ്രാവശ്യം ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളോടെ മാത്രം ജനങ്ങൾ കാണുക. ആരും സ്വരാജ് ഗ്രൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പുലിക്കളി നടത്തുന്ന സ്ഥലത്തേക്കോ ആരും വരാൻ പാടില്ല. ഞങ്ങൾ 40 പേര് ചോട താഴെയുള്ള ആൾക്കാർ മാത്രം നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓൺലൈനായി പുലിക്കളി നടത്തിയപ്പോൾ ഒരേ സമയം 65,000-ലധികം പേരാണ് ഈ പുലിക്കളി കണ്ടത്. ഇത്തവണ അതിലും കൂടുതൽ പേർ, അതായത് സ്വരാജ് റൗണ്ടിനെക്കാട്ടിലും വിസ്തൃതമായൊരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഇത്തവണ പുലിക്കളി ഓൺലൈനായി അരങ്ങേറുക എന്ന വിലയിരുത്തലിലും പ്രതീക്ഷയിലുമാണ് അയ്യന്തോൾ ദേശക്കാർ. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ്.